ഇത് തങ്കമ്മ ചേട്ടത്തി. ഏഴാം ക്ലാസ്സിൽ തൻ്റെ വിദ്യാഭ്യാസം നിലച്ചു പോയെങ്കിലും തുടർ വിദ്യാഭ്യാസ പദ്ധതിയിലെ ഇക്വലൻസിയിലൂടെ പത്താന്തരവും പ്ലസ് ടുവും പ്രശസ്തമായ നിലയിൽ പാസ്സായി ഇന്ന് വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബികോം ഓണേഴ്സ് ബിരുദത്തിന് മുഖ്യധാരയിൽ അഡ്മിഷൻ നേടിയിരിക്കുകയാണ്. കൊച്ചുകുട്ടികളോടൊപ്പം പഠിക്കാൻ വളരെ സന്തോഷം കാണിക്കുന്ന ഒരു മുത്തച്ഛയാണിവർ. തൻ്റെ മുത്ത ജ്യേഷ്ഠത്തിയായ ഭാരതിയുടെ നവതി ആഘോഷങ്ങളോടനുബന്ധിച്ച് വീട്ടുകാരും നാട്ടുകാരും കോളേജ് അധികൃതരും ചേർന്ന് ഒരുക്കിയ അനുമോദന ചടങ്ങിലാണ് ഇന്ന് തങ്കമ്മച്ചേട്ടത്തിയും ഭാരതിയമ്മയും നിൽക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ പി ആർ ഒ ഷാജി ആറ്റുപുറം തുടങ്ങിയവരെല്ലാം ചേർന്ന് തങ്ങളുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും സാന്നിധ്യത്തിൽ തങ്കമ്മച്ചേട്ടതിയെ ആദരിച്ചു. തുടർന്ന് കാണുക തങ്കമ്മച്ചേട്ടതിയുടെ വീട്ടിലെ വിശേഷം. അധ്യക്ഷയായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വാർഡ് മെമ്പർ സൗമ്യ സേവ്യർ, അതുപോലെ തന്നെ നമ്മുടെ വിസാറ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ, അതുപോലെ പി ആർ ഒ ഷാജി മത്തായി സാറ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ, മഞ്ഞപ്പള്ളി കുടുംബാംഗങ്ങളെ, നമുക്കറിയാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു നിമിഷമാണിത്. പ്രായം ഒരു പരിധിയല്ല, ഒരു തടസ്സമല്ല വിദ്യാഭ്യാസത്തിന് എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ ഈ തങ്കമ്മ ചേച്ചി ഇപ്പോൾ ഡിഗ്രിക്ക് ചേർന്നിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് പത്താം ക്ലാസ് പാസ്സാവുകയും അതുപോലെ തന്നെ തുല്യത ക്ലാസ്സിലൂടെ, സർക്കാരിൻ്റെ തുല്യത വിദ്യാഭ്യാസ മേഖലയിൽ കൂടി പ്ലസ് ടു പാസ്സാവുകയും പ്ലസ് ടു പാസ്സായി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തങ്കമ്മ ചേച്ചിയെ വിസാറ്റുകാർ തട്ടിക്കൊണ്ടുപോയി ഡിഗ്രിക്ക് ചേർത്തു എന്ന് പറയുന്നു. ഈ ഞാൻ ഈ തങ്കമ്മ ചേച്ചിയുടെ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ കണ്ടതാണ്, ഒരു അഭിമുഖം കണ്ടതാണ്. എത്രയോ സ്മാർട്ടായിട്ടാണ് നമ്മുടെ കൊച്ചുമക്കൾ പെർഫോം ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ലപോലെ നല്ല ആക്റ്റീവായിട്ട് നല്ല ബാഗും ഒക്കെ തോളയിലിട്ട് എന്തോ ചുറുചുറുക്കോടുകൂടി നല്ല ഉത്സാഹത്തോടുകൂടി പഠിക്കാൻ പോകുന്ന ആ രംഗം ഞാൻ കണ്ടതാണ്. അതിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പ്രത്യേകം അഭിനന്ദനം. മുഖത്തോട്ട് നോക്കിയാലും അറിയാം പ്രായം ഒട്ടുമില്ലെന്ന് കണ്ടാൽ തോന്നും. ആ രീതിയിലുള്ള പെരുമാറ്റവും പഠനത്തോടുള്ള താല്പര്യവും അതുപോലെ തന്നെ ഇതിനായി ഇവരെ പഠിപ്പിക്കുന്നതിനായി മുൻകൈ എടുത്ത കോളേജിലെ അധ്യാപകരോടും എല്ലാവരോടുള്ള പ്രത്യേക നന്ദിയും കൂടി ഞാൻ ഈ അവസരത്തിൽ വിനിയോഗിക്കുകയാണ്. വിദ്യാഭ്യാസപരമായിട്ട് ഈ വീടിന്, ഈ കുടുംബത്തിന് ഒരു താല്പര്യം കൂടുതലുണ്ട്. അതുപോലെ തന്നെ കൊച്ചുമക്കളാണേലും ഇപ്പോൾ പ്ലസ് ടുവിനൊക്കെ അല്ലേ, പ്ലസ് ടുവിനും ഒക്കെ എ പ്ലസ് വാങ്ങിച്ചു. അപ്പം ആ കുട്ടികളെയും അഭിനന്ദിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ നാടിനൊക്കെ അഭിമാനമായി തീർന്ന ഇവരെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടൊപ്പം ഈ സന്തോഷം പങ്കുചേർന്നുകൊണ്ട് ഇവരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് കടക്കണം. ഈ വേദിയിലിരിക്കുന്ന സ്റ്റാഫുമാർക്കും മെമ്പർ പ്രസിഡന്റ് എല്ലാവർക്കും എനിക്ക് ഞാൻ നന്ദി പറഞ്ഞു പോകുന്നു. പാസ്സായെന്ന് പറയുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മ ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള കഴിവില്ലെന്നുള്ളതാണ് പ്രധാനം. അവരുടെ മക്കള് ഞങ്ങൾ ചേർന്ന് കൊച്ചമ്മയ്ക്ക് ചെറിയൊരു ഉപകാരം സമ്മാനമായിട്ട് കൊടുക്കുന്നു. അതും കൂടെ കൊടുക്കുന്ന ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ. പത്താം ക്ലാസ്സിൽ ഈ വർഷം 2024 വർഷം ഫുൾ എ പ്ലസ് കിട്ടിയ ആരോമൽ രാജു, ദിയ വിജയൻ എന്നീ രണ്ടുപേർക്കും കൂടെ ഇത് കൊടുക്കുന്നു, മെമ്മൻ്റെ കൊടുക്കുന്നു. മെമ്മൻ്റെയും ക്യാഷ് അവാർഡും ഉണ്ട്.
അത് കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. നമ്മളെ നവതി ആഘോഷിക്കുന്ന പാരതി കുട്ടപ്പന് പൊന്നാട അണിയിക്കുന്നതിനായി രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രത്യേകം ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ തങ്കുവിനെ പൊന്നാട അണിയിക്കുന്നതിനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ തന്നെ തെളിയിക്കുന്നു. കൂടത്തെ വിസാറ്റ് കോളേജിന്റെ പ്രിൻസിപ്പലെ രണ്ടുപേരും കൂടി തങ്കുവിനെയും പൊന്നാട അണിയിക്കുന്നു. ജോലി ചെയ്യുന്ന ആദ്യ പള്ളി വിളിച്ചാണ് എന്നെ തങ്കമ്മച്ചേർത്തി ഇൻട്രസ്റ്റിന്റെ കാര്യം പഠിക്കുന്ന കാര്യം പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തങ്കമ്മച്ചേർത്തി രാമപുരം പഞ്ചായത്ത് കയറത്തിയാന്ന് പറയുമ്പോൾ അന്നേരം എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി. രാമപുരം അതായത് കോളേജ്, രാമപുരം കോളേജുമായിട്ട് ബന്ധപ്പെട്ടു, രാമപുരം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടു, എന്റെ വില്ലേജ് ആണെന്ന് പറഞ്ഞു, എല്ലാപ്പള്ളി വില്ലേജ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കൂടുതൽ ഇതിന്റെ അകത്ത് താല്പര്യം തോന്നാണ്ടായ ഒരു കാര്യം ഞാൻ പറയാ ചെയ്ത് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് തങ്കമ്മച്ചേച്ചിയെ ബികോം കോണേഴ്സ് ഡിഗ്രി കയറത്തിയായിട്ട് നിങ്ങൾക്ക് തരാം, അതിനും ഗ്യാരണ്ടി പറയുന്നു. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് തങ്കമ്മ ചേച്ചിക്ക് കൊടുക്കണം, കൊടുക്കുന്നുണ്ട്, എന്നെയൊക്കെ കൂടുതൽ നല്ലവരെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ എന്നെ തങ്കമ്മ ചേച്ചി ഇവിടെ ഇരിക്കുന്ന ആദരിച്ച് എല്ലാവർക്കും, ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കലും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. വിസാറ്റിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും എനിക്കൊക്കെ മൈലേജ് കിട്ടിയ കൂട്ടത്തില്ല. രാജസാറ് പറഞ്ഞതൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. തങ്കമ്മ ചേച്ചിയെ എന്നെ വിളിക്കുമ്പോ എനിക്ക് തോന്നിയല്ലേ ഈ തങ്കമ്മ ചേച്ചിക്ക് ഇപ്പം തങ്കമ്മ ചേച്ചിയുടെ സത്യം പറഞ്ഞപ്പം ബി ആയിട്ടാണ് ഈ കുറച്ച് ദിവസമായിട്ട് വർക്ക്. അതാണ് എന്റെ സത്യാവസ്ഥ. ഇതെല്ലാം അറിയിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ആ ചാനലിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നെയൊക്കെ വിളിച്ചൊരു അഭയോഗം നടത്തിയാൽ നമുക്കൊരു കുഴപ്പമുണ്ട്. നമ്മൾ പറയുന്നതിനകത്ത് തെറ്റുണ്ടോ ഇല്ലയോ നമ്മൾ ആലോചിക്കും. ഇതൊന്നുമില്ല, ഇങ്ങനെ ഞാൻ ഉറങ്ങാൻ കണ്ടപ്പോൾ അതിനകത്ത് അപ്പം 10-ാം ക്ലാസ്സിലും പ്ലസ് ടുവിനും ഞാൻ ഉറങ്ങി. സ്പോണ്ടേനിയസാണ് മറുപടി. ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നതിനും ഭംഗിയായിട്ട്. അപ്പോൾ ഇനി ഒരു ഇത് ഒരുപാട് പേർക്ക് പ്രചോദനമാണല്ലോ. അപ്പം നല്ല ആരോഗ്യത്തോടുകൂടി ഈ പഠനം പൂർത്തിയാക്കി ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും കൂടെ ചേരാനുള്ള അവസരം ഉണ്ടാകട്ടെ, എല്ലാ ആശംസകളും. മൂന്നാമത്തെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്ത വിസാറ്റുകാർ അവരാണ് ശരിക്കും തങ്കയെ സ്റ്റാറാക്കുക. അവർക്കുള്ള ആ സംവിധാനങ്ങളെല്ലാം കൂടെ ആയിട്ട് അവർ തങ്കയെ കൊണ്ടുവന്നു. അപ്പം അതിന് വിസാറ്റ് മാനേജ്മെൻറ്റിനെയും പ്രിൻസിപ്പലും എൻ്റെ വിസാറ്റ് കോളേജിലെ പ്രിൻസിപ്പൽ രാജുമാവുണ്ട് സാറ്. അതുപോലെ തന്നെ എന്നെ വിസാറ്റ് കോളേജിലേക്ക് കൊണ്ടുപോയ ഷാജി സാറ്, പിന്നെ വാർഡ് മെമ്പർ സൗമ്യ മത്ത, എൻ്റെ അയൽവക്കോ മത്തച്ഛൻ എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ മത്തച്ഛൻ സാറെന്ന് പറയേണ്ടതാണ് യോഗ്യത. സാറ് അത് കോളേജിൽ ലെക്ചറായിരുന്നു, അപ്പോൾ ഇനി മത്തച്ഛനെന്നൊന്നും പറയാനായിട്ടുള്ള ഇതില്ല. മത്തച്ഛൻ സാറ് അതിൻ്റേതായ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കണ്ടേ? കാര്യം പറഞ്ഞാൽ മത്തച്ഛൻ എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ എൻ്റെ വലിയേച്ചി ആയിരുന്ന ഭാരതി കുട്ടപ്പൻ, എൻ്റെ നാത്തൂന്മാരും എല്ലാവരും എല്ലാം ഇവിടെയുണ്ട്. എൻ്റെ ഒരു സഹോദരൻ, അങ്ങനെയുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഈ വിസാറ്റ് കോളേജിലേക്ക് ചെല്ലാനുള്ളതും ഞങ്ങളുടെ എലഞ്ഞി പഞ്ചായത്തിലെ കുടുംബശ്രീ വക എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി ഞാൻ പ്രസിദ്ധീകരിക്കുക, എനിക്ക് ഇങ്ങനെ ഉയർന്നു പോകണം എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി ഞങ്ങളുടെ കുടുംബശ്രീയുടെ എല്ലാ പ്രവർത്തനത്തിനും തുള്ളിക്കളിക്കാനും ഡാൻസ് കളിക്കാനും ഞാൻ മുന്നിട്ടിറങ്ങുമായിരുന്നു. നാട്ടുകാർക്കും എൻ്റെ മക്കൾക്കും എല്ലാം അറിയാം. അതനുസരിച്ച് പിന്നെ ഞാൻ തവറ്റയായപ്പോൾ ഞാൻ 10-ാം ക്ലാസ് പഠിക്കാൻ പോയി, പിന്നെ ഞാൻ പ്ലസ് ടു പഠിച്ചു. അത് കഴിഞ്ഞ് എന്താ വേണ്ടതെന്ന് ഇരുന്ന അവസരത്തിൽ ഡിഗ്രിക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സാമ്പത്തിക ഇല്ല. അത് ഞങ്ങളുടെ അടുത്തുള്ള ഞാൻ പ്ലസ് ടു ജയിച്ചു കഴിഞ്ഞപ്പം അത് ചാനലിൽ വരികയും ഞങ്ങളുടെ എലഞ്ഞി ചാനലിൽ വരികയും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഷാജി അജിത് ഷാജി എന്ന് പറഞ്ഞ പയ്യനും വിസാറ്റ് കോളേജിലെ വിതിൻ ജോയി എന്നുള്ള
എഞ്ചിനീയർ സാറും കൂടെ കൂടി വിസാറ്റ് കോളേജിന്റെ അധികൃതരെ അറിയിക്കുകയും അവരെന്നെ വന്ന് കാണുകയും ഞാൻ പണിയെടുത്ത വീട്ടിലേക്കാണ് അവർ വന്നത്. അവർക്ക് എന്നെ കണ്ടേ തീരുള്ളൂ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇന്ന് വൈകുന്നേരെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പണിയെടുക്കുന്നിടത്ത് വന്ന് കണ്ടോളാം ചേച്ചി എന്ന് കേടത്തീനെ എന്നും പറഞ്ഞ് അവിടെ വന്നു എന്നെ കണ്ടു. ഇവർ സംസാരിച്ചു. ആ വീട്ടുകാരോട് ഇവർ രാജു സാറ് പറഞ്ഞ ഒരു ഭാഷയുണ്ട്, ഈ ചേട്ടത്തിനെ ഞങ്ങൾ സുരേഷ് ഗോപി സാറ് തൃശ്ശൂർക്കാരോട് പറഞ്ഞെന്ന് പറഞ്ഞ പോലെ ആ വീട്ടിൽ അവരോട് പറഞ്ഞു, ഇനി ഇങ്ങോട്ടൊന്നും പണിക്ക് കിട്ടിയല്ല, ചേട്ടത്തിനെ ഞങ്ങൾ എടുക്കുക. അങ്ങനെ വിസാറ്റുകാർ രണ്ട് കൈയും നീട്ടി എന്നെ സ്വീകരിക്കുകയും ഇവിടെ ഇത്രയും എനിക്ക് പ്രസിദ്ധി കിട്ടുകയും ചെയ്തു. കാര്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടായിരിക്കും, എന്നാലും അതിന് കാരണം ഒരുക്കി തന്ന എല്ലാവരോടും, അതിൻ്റെ ഇത്രയൊരാദരം ഇവിടെ ഒരുക്കി തന്ന എൻ്റെ ചേച്ചിയുടെ മക്കളോടും എനിക്ക് വളരെ കൃതജ്ഞതയുണ്ട്. തങ്കപ്പൻ ചേട്ടത്തി ഞങ്ങളുടെ കോളേജിൽ വന്ന് ജോയിൻ ചെയ്തപ്പം എല്ലാവർക്കും വലിയ അത്ഭുതവും അതിശയമായിരുന്നു. കാരണം ഇത്രയും പ്രായത്തിലൊക്കെ പഠിക്കാൻ വരിക എന്ന് പറയുന്നത് എനിക്ക് വലിയ അതിശയം തോന്നിയില്ല. കാരണം ഒന്നാം ഘട്ട സാക്ഷരത മുതൽ ഈ രംഗത്ത് പ്രവർത്തിച്ചാലാണ് ഞാൻ ഒന്നാം ഘട്ട സാക്ഷരത. നമുക്കറിയാം 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട്, ഇന്ത്യയിൽ ഏറ്റവും സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് കോഴിക്കോട് പ്രഖ്യാപിക്കുന്നത് ചേലക്കോടൻ ഐഷ ഉമ്മ എന്ന് പറഞ്ഞ ഇതുപോലൊരു അമ്മച്ചിയാണ്. ഇന്നത്തെ ഏറ്റവും പ്രായം കൂടിയ പഠിതാവായിരുന്നു, 65 വയസ്സോളം ഉണ്ടായിരുന്നു. ആ പ്രായത്തിൽ മരിച്ചുപോയി. മനാഞ്ചിറ മൈതാനത്ത് കേരളത്തിനെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ചേലക്കോടൻ ഐഷ ഉമ്മ എന്ന് പറയുന്ന ഒരു നവപഠിതാവാണ്, പ്രായം ഏറിയ പഠിതാവാണ്. ആ പാത പിന്തുടർന്നാണ് ഇവരൊക്കെ ഇപ്പോൾ പഠിക്കുന്നത്. തുടർന്ന് 94 ആദരണീയനായ പി ജെ ജോസഫ് സാറ് ജനറൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരിക്കുമ്പോഴത്തേക്കാണ് തുടർ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഇപ്പോൾ നമ്മുടെ തങ്കമ്മച്ചി അടുത്ത് എഴുതി പാസ്സായ ഇക്വലൻസി എന്ന് പറയുന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്ന ആദ്യമായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. അന്ന് ഡോക്ടർ എൻ ജി ശശിഭൂഷൺ നമ്മളുടെ പുത്തുനേർ സാറിൻ്റെ മകൻ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിരുന്ന ശശിഭൂഷൺ സാറായിരുന്നു ഡയറക്ടർ. അതിലെ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഞാൻ 5 വർഷം ജോലി ചെയ്തു. ഞങ്ങളന്ന് കൊണ്ടുവന്ന പ്രൊജക്റ്റാണ് ഈക്വലൻസി, അതാണ് ഇപ്പോൾ എഴുതി പാസ്സായത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണഭൂതൻ ഞാനാണ് എന്ന് പറയുന്നതിൽ വലിയ അഭിമാനമുണ്ട്. അതാണ് ഏറ്റവും വലിയ അഭിമാനം. അപ്പോൾ അന്ന് നമ്മൾ തുടങ്ങി വെച്ച ഒരു പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ 10-ാം തരവും 8-ാം തരം, അന്ന് ആദ്യം തുടങ്ങിയത് ഞങ്ങൾ 4-ാം ക്ലാസ്സാണ്, 4-ാം തരം, പിന്നെ അത് 8-ാം തരം വന്നു, 10-ാം തരം വന്നു. ഗവൺമെൻറ്റിൻ്റെ നിന്ന് ഒരു അംഗീകാരമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഒത്തിരി പരിശ്രമിക്കേണ്ടി വന്നു. ചുമ്മാ 4-ാം ക്ലാസ് പഠിച്ച ആൾ പിന്നെ 8-ാം ക്ലാസ് എഴുതുമ്പോൾ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? ലിബറൽ എന്താ പറയുക, സിലബസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. 8-ാം ക്ലാസ് കഴിഞ്ഞാൽ നേരെ 10-ാം ക്ലാസ്സിൽ എഴുതുകയാണ്. തങ്കമ്മച്ചി അടുത്ത് 8-ാം ക്ലാസ് പഠിച്ചു നിർത്തിയിട്ട് നേരെ 10-ൽ എഴുതി, പിന്നെ നേരിട്ട് +2 എഴുതി. ഇപ്പോൾ അത്ഭുതം എന്ന് പറയുന്നത് മെയിൻ സ്ട്രീമിൽ ഇങ്ങനെ പ്രായമുള്ള ആൾക്കാർ പഠിക്കുന്നത് വളരെയധികം അത്ഭുതകരമായ കാര്യമാണ്. കോളേജിൽ വന്ന് പഠിക്കും ആർക്ക്? ആദ്യം എല്ലാവർക്കും ഒരു ചെറിയ ചമ്മലായിരുന്നു അല്ലേ? തങ്കമ്മച്ചടുത്തേക്ക് ഒരു ചമ്മലുണ്ട്, ഭയങ്കര ഹാപ്പി. കൊച്ചു പെമ്പിള്ളേർ നടന്നു പോകുന്നതിനെക്കാട്ടും നല്ല സ്റ്റൈലായിട്ടാണ് നടന്നു പോകുന്നത്. നമ്മളാ കണ്ടില്ലേ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇങ്ങനൊരു വിവരം അറിഞ്ഞപ്പോൾ ചേട്ടത്തെ കാണാൻ പോയി. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, 75 വയസ്സ് പ്രായമുള്ള ആളെന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷയില്ല, എങ്കിലും വിദ്യാഭ്യാസമല്ലേ. ഞങ്ങൾ ചെയ്യുന്നപ്പോഴത്തേക്ക് നല്ല ഒരു കൊച്ചുകുട്ടി വിടുപിടിക്കും, ചേട്ടത്തിയെ കടത്തി വെട്ടുന്ന അനിയത്തി അല്ലേ. ചേട്ടത്തി +2 പോയെങ്കിൽ അനിയത്തി ഡിഗ്രിക്ക് പോയി. ചേട്ടത്തിയോട് ചാനലുകാരൊക്കെ ചോദിച്ചു, ഇനി തന്നെ പരിപാടി എന്ന് വെച്ചപ്പോൾ എനിക്ക് PG പോകണം. എൻ്റെ അടുത്ത് ഒന്ന് സ്വകാര്യമായിട്ട് പറയാം, എനിക്ക് LLB പഠിക്കണം. ഞാൻ പറഞ്ഞ ചേട്ടത്തി LLB പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ടെസ്റ്റ് എഴുതി മജിസ്ട്രേറ്റ് ആവാം, അതൊന്നും സാധ്യത കുഴപ്പമുണ്ട്, ഏജ് ലിമിറ്റ് ഇല്ല ഇതിനൊന്നും. അപ്പം ഞങ്ങൾ അങ്ങനെ ചേട്ടത്തിയെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് മലയാളമാണ് പഠിക്കേണ്ടത്, എന്നെ കാലടി സർവകലാശാലയിൽ അവിടെ മലയാളം പഠിപ്പിക്കാം BA എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ മലയാളമൊന്നുമില്ല, BCOM പഠിക്കും, ഞങ്ങൾക്ക് മലയാളം ഇല്ല, അതുകൊണ്ട് മലയാളം എങ്ങനെ പഠിപ്പിക്കും? BCOM പഠിക്കാമെന്ന് പറഞ്ഞു. ആ അപ്പോൾ എനിക്ക് അത് പ്രയാസമാണ്, ഇത് പ്രയാസമാണ്, അക്കൗണ്ടൻസി പ്രയാസമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സാറമ്മ, ഞങ്ങളുടെ സീനിയർ പ്രൊഫസർ ഉണ്ട് ജോസഫ് സാർ, ആദ്യം പോയപ്പോൾ ഞാൻ ഷാജേട്ടനും ജിനേഷും ഉണ്ടായിരുന്നുള്ളൂ, അല്ല പിന്നെ നമ്മുടെ അജേഷും ഉണ്ടായിരുന്നുള്ളൂ, അല്ല ജിതിനും ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ചെന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ ജോസഫ് സാർ ഉണ്ടായിരുന്നു. സാറാണ് ഞങ്ങളുടെ അവിടെ രാമപുരം കോളേജിലെ 19 വർഷം പ്രിൻസിപ്പലായിരുന്ന സീനിയർ പ്രൊഫസർ, സാറേ ഞങ്ങളുടെ ഗസ്റ്റ് അധ്യാപകനാണ്. സാറ് ചെന്ന് ചേട്ടത്തിയുടെ മാർക്ക് ലിസ്റ്റ് ഒക്കെ മേടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, അല്ലേ A+ A+ ഇതാണ് മാർക്ക്, 78% +2 പെർസെൻറ്റേജ്. ഇപ്പോഴത്തെ എത്ര പിള്ളേർക്കുണ്ട് 78 ശതമാനം? സാറ് പറഞ്ഞു ഒന്നും നോക്കണ്ട, ചേട്ടത്തിയെ അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. നേരെ വിളിച്ചു
കൊണ്ടുപോയി ഞങ്ങളുടെ ചെയർമാൻ സാറിൻ്റെ ഈ അവസരത്തിൽ സാറിൻ്റെ പേര് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല, രാജീവ് കുര്യൻ സാറാണ്. സാറാണ് വിസാർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാൻ. ഞങ്ങൾക്ക് രണ്ട് കോളേജുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്. ഞാൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് സാറാണ്. ഞങ്ങൾ ചെയർമാനോട് പെർമിഷൻ ചോദിച്ചപ്പോഴേ പറഞ്ഞു അഡ്മിഷൻ കൊടുക്കുക മാത്രമല്ല പഠനം മൊത്തം ഫ്രീ, വൺ ഡേ ഫ്രീ, മനസ്സിലല്ല, യൂണിഫോം ഫ്രീ, പക്ഷേ യൂണിഫോമിൻ്റെ പൈസ എല്ലാം കിട്ടും. പക്ഷേ ചേച്ചി എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് നമുക്ക് ഈ ഗ്രാൻസ് എന്ന് പറയുന്ന സംവിധാനം സർക്കാരിൻ്റെ പഠന ഫണ്ട് കിട്ടും, ഞങ്ങളത് ശ്രമിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു പൈസ കിട്ടിയാൽ എന്തെടുക്കും എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് സാർ എടുത്തോളാൻ പറഞ്ഞു. തൊഴിലുറപ്പിനൊന്നും പോകത്തല്ലേ, ഞങ്ങളെ പൈസ കൊടുക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി അധികൃതരുമായിട്ട് ഒന്നും കൂടെ ബന്ധപ്പെട്ടു. ഇനി ഏജ് ലിമിറ്റ് എങ്ങാനുണ്ട്, പ്രശ്നത്തിലാവുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല എന്നറിഞ്ഞു. ഞങ്ങൾ ചേട്ടതിയുടെ ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റിക്കാർ പോലും വിചാരിച്ചില്ല ഇത്രയും പ്രായമുള്ള 1951 എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. 51 ചേച്ചിയുടെ പിന്നെ ജനന വർഷം. 60-65 വരെയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി ജോയിൻ രജിസ്ട്രാറിനെ വിളിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങളിത് എന്ത് പരിപാടിയാണ് ഒരു കുട്ടിയുടെ ഏജ് കൊടുക്കാൻ പറ്റും. സാറേ 65 ഇടാമല്ലോ എന്ന് പറഞ്ഞു. 65-51 എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വയോജന വിദ്യാഭ്യാസം ആരംഭിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനല്ല, ഞങ്ങൾക്കൊരു ചേട്ടത്തി വന്നിട്ടുണ്ട്, 74 കഴിഞ്ഞ ആളാണ്, ഇപ്പം മരുത്തരാന്ന് പറഞ്ഞ അങ്ങനെ ഉടനെ തന്നെ പോർട്ടലിൽ അതിൻ്റെ ഡിഫോൾട്ട് സിസ്റ്റം വരെ മാറ്റിയ മഹതിയാണ് ഇരിക്കുന്നത്. നല്ല കയ്യടി കൊടുക്കും, അത് ചരിത്രമാണ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ പോർട്ടലിലെ ഡിഫോൾട്ട് സിസ്റ്റം തന്നെ തിരുത്തി കുറിച്ച ആളെന്നുള്ള നിലയ്ക്ക് അഭിമാനമുണ്ട്.